കാലിൽ കത്തുന്ന സ്നേഹനാളം കനിവുറ്റൂരധരത്തിൽ ശാന്തി മന്ത്രം കയ്യിൽ ചലിക്കുന്ന ജപമാലയും പ്രാർത്ഥിക്കുന്ന മാതാ സ്നേഹമുള്ളവരെ, നവനാളിൻ്റെ നാലാം ദിനത്തിലേക്ക് ഈ സമയം നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ എവുപ്രാസ്യാമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവിന് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായി ഈ ദിനത്തിൽ തിരുസഭയോടുള്ള സ്നേഹത്തിൽ വളരുക എന്ന പ്രത്യേക നിയോഗം എവുപ്രാസ്യാമ്മ വഴി നമുക്ക് സമർപ്പിക്കാം. തിരുസഭയെ അമ്മയായി അംഗീകരിച്ച് സ്നേഹിച്ച് ആദരിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ എവുപ്രാസ്യാമ്മ. തിരുസഭ നമ്മളുടെ ഓരോരുത്തരുടെയും അമ്മയാണ്. ക്രിസ്തുവിൻ്റെ മൗതീക ശരീരമാണ്. സഭയോടും സഭാധികാരികളോടും എന്നും സ്നേഹവും ആദരവും വിധേയത്വവും കാത്തുസൂക്ഷിച്ച എവുപ്രാസ്യാമ്മയെപ്പോലെ നമ്മളും തിരുസഭ സ്നേഹത്തിൽ വളരുവാൻ, സഭയുടെ പ്രബോധനങ്ങളെ വിധേയ മനസ്ഥിതിയോടെ അനുസരിക്കുന്നവരാകുവാൻ, അതിൻ്റെ നന്മയും സുഹൃതങ്ങളും പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവരാകുവാൻ നിയോഗം നമുക്ക് ഈ സമയം എവുപ്രാസ്യാമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ, നൊവേനയിൽ നമുക്ക് പങ്കുചേരാം. സ്വന്തം ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് പിതൃവാത്സല്യത്തോടെ ഞങ്ങളെ പരിപാലിക്കുന്ന ആബാ പിതാവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. മനുഷ്യ മക്കൾ വിശുദ്ധിയുടെ പാതയിൽ ചരിക്കുന്നതിന് അവർക്ക് മാതൃകയും പ്രചോദനവുമാകുവാൻ കാലാകാലങ്ങളിൽ വിശുദ്ധരെ നൽകി ലോകത്തെ ഉത്തേജിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഓരോ നിമിഷവും ദൈവഹിതം നിറവേറ്റി ദൈവസ്നേഹത്തിൽ ജ്വലിച്ച് സഹോദരസ്നേഹത്തിൽ വളരുവാൻ വിശുദ്ധ എവുപ്രാസ്യാമ്മയെ ശക്തിപ്പെടുത്തിയ കർത്താവായ ഈശോയെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകം മുഴുവനും വേണ്ടി ദൈവതിരുമുൻപിൽ മധ്യസ്ഥയായി നിന്നുകൊണ്ട് മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന വാഗ്ദാനത്തിലൂടെ തൻ്റെ സ്വർഗം ഭൂമിയിൽ നന്മ ചെയ്യുവാനായി ചെലവഴിക്കുന്ന എവുപ്രാസ്യാമ്മയെ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തുവാൻ തിരുമനസ്സായതിന് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ വിശ്വസ്ത ദാസിയും ഞങ്ങളുടെ അമ്മയുമായ ഈ പുണ്യകന്യകയുടെ മധ്യസ്ഥം വഴി അങ്ങ് ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നീ പത്രോസാണ് ഈ പാറമേലിന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. പത്രോസായ പാറമേൽ തിരുസഭയുടെ അടിത്തറ ഭാഗിയ കർത്താവെ, അങ്ങയുടെ മൗതിക ശരീരമായ തിരുസഭയെ മാതാവായി പരിഗണിക്കുകയും സഭാതനയരെ സ്വന്തം സഹോദരങ്ങളായി സ്വീകരിക്കുകയും ചെയ്ത വിശുദ്ധ എവുപ്രാസ്യാമ്മയോട് ചേർന്ന് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഒരു ഇടയനും ഒരു ആട്ടിൻപറ്റവുമായി തീരുവാൻ ആഗ്രഹിച്ച ഈശോയുടെ മനോഭാവം ഒപ്പിയെടുത്ത് പുത്രി സഹജമായ സ്നേഹത്തോടെ തൻ്റെ കടമകൾ നിർവഹിച്ചുകൊണ്ട് തിരുസഭയെ സ്വന്തം മാതാവായി സ്നേഹിക്കുവാനുള്ള വിശാല ഹൃദയം എവുപ്രാസ്യാമ്മയ്ക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. സഭയുടെ പ്രശ്നങ്ങൾക്കു വേണ്ടി അനുനിമിഷം ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് ഭിന്നിച്ചു നിൽക്കുന്ന ഓരോരുത്തരെയും മാതൃസഭയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ പരിശ്രമിച്ച ഈ പുണ്യകന്യകയെപ്പോലെ തിരുസഭയുടെ മക്കളാകുവാൻ ഭാഗ്യം ലഭിച്ചതിൽ അഭിമാനിക്കുവാനും സഭയുടെ വളർച്ചയ്ക്കായി ആത്മാർത്ഥമായി പരിശ്രമിക്കുവാനും ആവശ്യമായ സകല വരങ്ങളും അവയോടുകൂടെ ഈ നൊവേനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹവും വ്യക്തിപരമായി നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എവുപ്രാസ്യാമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിക്കാം.
ഈ പുണ്യകന്യക വഴി ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ വിശുദ്ധ എവുപ്രാസ്യാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ എവുപ്രാസ്യാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഓരോ കുടുംബവും ഈശോയുടെ തിരുഹൃദയത്തിന് അനുദിനം പ്രതിഷ്ഠിക്കപ്പെടുവാനും സ്വർഗീയ സമാധാനം കൊണ്ടവിടം നിറയപ്പെടുവാനും കുടുംബ പ്രാർത്ഥന വഴി ഞങ്ങൾ ഓരോരുത്തരും നിത്യം ദൈവസന്നിധിയിൽ സമ്മേളിക്കുന്ന വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും വിശുദ്ധയവുപ്രാസ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യകാരുണ്യത്തിന്റെ കാവൽക്കാരിയും പ്രേഷിതയുമായ അങ്ങയെ അനുകരിച്ച് ദിവ്യകാരുണ്യ ഭക്തരായി ജീവിക്കുവാനും വലിയ ദാഹത്തോടെയും യോഗ്യതയോടെയും വിശുദ്ധ കുർബാന എന്ന പരമഭാഗ്യത്തെ ഉൾക്കൊള്ളുവാനും വിശുദ്ധയവുപ്രാസ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മകളായിരിക്കുന്നതിൽ ആനന്ദിച്ച് ജപമാല ചൊല്ലി അഭിഷേകം പ്രാപിച്ചങ്ങയെ പോലെ ഈശോയുടെ ജീവിത രഹസ്യങ്ങളെ ഭക്തിപൂർവം ധ്യാനിച്ചുകൊണ്ട് ജപമാല ചൊല്ലി അഭിഷേകം പ്രാപിക്കുവാനും ജപമാലയുടെ ശക്തമായ സംരക്ഷണം അനുഭവിക്കുവാനും വിശുദ്ധയവുപ്രാസ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ധാരാളം വിശുദ്ധിയുള്ള ദൈവവിളികൾ ഉണ്ടാകുവാനും പുരോഹിതരും സന്യസ്തരും തങ്ങളുടെ ദൈവവിളിയുടെ കടമകൾ മനസ്സിലാക്കി വിശുദ്ധിയിലും വിവേകത്തിലും ജീവിക്കുവാനും വിശുദ്ധയവുപ്രാസ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിൽ നിന്നകന്ന് പാപവഴികളിൽ ജീവിക്കുന്നവർക്കും അന്ധകാര ശക്തികൾക്കടിമപ്പെട്ട് ബന്ധനത്തിൽ കഴിയുന്നവർക്കും മാനസാന്തരത്തിനുള്ള കൃപ ലഭിക്കുന്നതിനും സത്യസഭയിൽ നിന്നകന്ന് ഭിന്നിച്ച് നിൽക്കുന്നവർ തിരുസഭയിലേക്ക് മടങ്ങി വരുന്നതിനും വിശുദ്ധയവുപ്രാസ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിശബ്ദമായി വ്യക്തിപരമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളും തിരുസഭയുടെ എല്ലാ നിയോഗങ്ങളോടും കൂടെ ചേർത്ത് വെച്ച് വിശുദ്ധ എവുപ്രാസ്യാമയുടെ മധ്യസ്ഥം വഴി പിതാവായ ദൈവത്തിന് സമർപ്പിക്കാം. അനുഗ്രഹിക്കുമ്പോഴാണ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവ തിരുമുൻപിൽ നിരന്തരം പ്രാർത്ഥിച്ച് ലോകത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിച്ച എവുപ്രാസ്യാമയുടെ മധ്യസ്ഥം വഴി നന്മയിലും പരസ്നേഹത്തിലും വളരുവാൻ ആവശ്യമായ ആത്മാവിൻ്റെ വരദാനങ്ങൾ ഞങ്ങളിലേക്ക് വർഷിക്കേണമേ. ഈ നൊവേനയിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ ഉപരിമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ഉതകും വിധം ഈ അമ്മയുടെ മധ്യസ്ഥം വഴി ഞങ്ങൾക്കു നൽകണമേയെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ എവുപ്രാസ്യാമയുടെയും മധ്യസ്ഥ സഹായ സംരക്ഷണ ശക്തിയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മറക്കില്ല.